കോവിഡ് രോഗികളിൽ ഓക്സിജൻ നില കൂട്ടാൻ. എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. കോവിഡ് കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നാം അനുഭവിക്കുന്നത്. കോവിഡിന്റെ രണ്ടാം തരംഗം നമുക്ക് മുന്നിൽ നിരത്തുന്ന കാഴ്ചകൾ ഒരേ സമയവും ഭീതിയും ദുഃഖകരവുമാണ്. അത്തരമൊരു കാഴ്ചയാണ് കോവിഡ് മൂലം രക്തത്തിലെ ഓക്സിജന്റെ അളവ് താഴ്ന്ന് മരണങ്ങൾ സംഭവിക്കുന്നത്. ഈ അവസ്ഥയിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാനും ശരീരത്തിലെ ഓക്സിജന്റെ തോത് ഉയർത്താനും സഹായിക്കുന്ന പ്രക്രിയയാണ് പ്രോണിംഗ്. കൃത്യമായതും സുരക്ഷിതവുമായ ചലനങ്ങളിലൂടെ രോഗിയെ കമിഴ്ത്തിക്കിടത്തുന്ന പ്രക്രിയയാണ് പ്രോണിംഗ്. വൈദ്യശാസ്ത്രം അംഗീകരിച്ച ഈ പൊസിഷൻ ശ്വസന പ്രക്രിയ സുഗമമാക്കുകയും ശരീരത്തിലെ ഓക്സിജന്റെ തോത് മെച്ചപ്പെടുത്തുകയും ചെയ്യും. ശ്വാസമുട്ടൽ അനുഭവിക്കുന്ന കോവിഡ് രോഗികൾക്ക് ഇത് വളരെ ഫലപ്രദമാണ്. അതായത്, പ്രോൺ പൊസിഷനിലുള്ള കിടപ്പ് ശരീരത്തിനുള്ളിലെ വായുസഞ്ചാരം വർദ്ധിപ്പിക്കുകയും അതുവഴി ശ്വാസകോശത്തിലെ വായു അറകൾ തുറന്നു വയ്ക്കുകയും ശ്വസനം എളുപ്പമാക്കുകയും ചെയ്യും. എന്നാൽ രോഗിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയും രക്തത്തിലെ ഓക്സിജന്റെ തോത് 94 താഴേക്ക് പോവുകയും ചെയ്താൽ മാത്രമേ പ്രോണിംഗ് ആവശ്യമുള്ളൂ. ഹോം ഐസൊലേഷൻ സമയത്ത് രക്തത്തിലെ ഓക്സിജന്റെ തോത്, ശരീര താപനില, രക്തസമ്മർദ്ദം, രക്തത്തിലെ പഞ്ചസാര എന്നിവയുടെ തോത് നിരന്തരം നിരീക്ഷണ വിധേയമാക്കേണ്ടതാണ്. മാത്രവുമല്ല, ഓക്സിജൻ ചംക്രമണത്തിന്റെ താളം തെറ്റുന്ന ഹൈപ്പോക്സിയ രോഗിയുടെ നില സങ്കീർണമാക്കും. കൃത്യസമയത്തെ പ്രോണിംഗും വായുസഞ്ചാരം ഉറപ്പാക്കലും നിരവധി ജീവനുകൾ രക്ഷിക്കാൻ സഹായകമാണ്. പ്രോണിംഗ് ചെയ്യുന്ന രീതി. പ്രോണിംഗിൽ തലയിണകളുടെ സ്ഥാനം. ഒരെണ്ണം കഴുത്തിന് താഴെ, ഒന്നോ രണ്ടോ തലയിണികൾ തുടകൾ മുതൽ നെഞ്ചുവരെ, കണങ്കാലിന് താഴെ 2 തലയിണികൾ എന്നിങ്ങനെ വേണം ചെയ്യാൻ. കിടക്കുന്ന പൊസിഷൻ ഇടയ്ക്ക് മാറ്റണം. ഒരു പൊസിഷനിൽ 30 മിനിറ്റിലധികം കിടക്കരുത്. ആദ്യം കമിഴ്ന്നു കിടക്കണം, തുടർന്ന് വലതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കണം, ശേഷം എണീറ്റിരിക്കണം, അടുത്തതായി ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കണം. ഏറ്റവും ഒടുവിൽ വീണ്ടും കമിഴ്ന്നു കിടക്കാവുന്നതാണ്. എന്നാൽ പ്രോണിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അറിയാം. 1. ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ നേരത്തിനിടയ്ക്ക് പ്രോണിംഗ് ചെയ്യരുത്. 2. സൗകര്യപ്രദമായി ചെയ്യാൻ സാധിക്കാവുന്ന അത്രയും തവണ മാത്രമേ പ്രോണിംഗ് ചെയ്യാവൂ. 3. വിവിധ ആവർത്തികളിലായി ദിവസം 16 മണിക്കൂർ വരെയൊക്കെ ഒരാൾക്ക് പ്രോണിംഗ് ചെയ്യാം. 4. സുഖപ്രദമായ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഭാഗങ്ങൾ മാറ്റിക്കൊണ്ട് തലയിണകൾ ക്രമീകരിക്കാം. 5. സമ്മർദ്ദം ചെലുത്തപ്പെടുന്ന മേഖലകളോ അതുമൂലമുണ്ടാക്കുന്ന പരുക്കോ പ്രത്യേകിച്ച് എല്ലുന്തി നിൽക്കുന്ന മേഖലകളിൽ ശ്രദ്ധിക്കണം. 6. 8 മണിക്കൂറിനുള്ളിൽ ഡീപ്പ് വെയിൻ ത്രോംബോസിന് ചികിത്സിക്കപ്പെട്ടവർ, ഹൃദ്രോഗ പ്രശ്നമുള്ളവർ, നട്ടെല്ലിനോ തുടയെല്ലിനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ ഈ പ്രക്രിയ ഒഴിവാക്കുക. ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട്. ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.